ശ്യാം ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രി മൂന്നാം വർഷക്കാർക്കും അതോടൊപ്പം തന്നെ പി ജിക്കാർക്കും, അതായത് ഡിഗ്രി അവസാന വർഷക്കാർക്കും അതോടൊപ്പം തന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ വിദ്യാർത്ഥികൾക്കും നാളെ ജനുവരി 4 മുതൽ കോളേജുകൾ തുറക്കുകയാണ്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണി വരെ 50% വിദ്യാർത്ഥികളെ ഒരേ സമയം ക്ലാസ് റൂമുകളിൽ അറേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക്, അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളിൽ നിലനിൽക്കുന്ന ഒരു ആശങ്കയാണ് അവർക്ക് എന്ന് കോളേജുകൾ തുറക്കുമെന്നുള്ളത്. അപ്പോൾ ഇന്ന് അതിനൊക്കെയുള്ള ഒരു വ്യക്തമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന് എന്ന് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് കോളേജുകൾ തുറക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു സൂചന നമ്മൾക്ക് ഇന്നത്തെ വാർത്തയിലൂടെ ലഭിക്കുന്നുണ്ട്. ഇന്നത്തെ മനോരമ പത്രവും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ആദ്യ 10 ദിവസങ്ങൾ, അതായത് നാളെ മുതൽ ഡിഗ്രി ലാസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെയും പി ജി വിദ്യാർത്ഥികളെയും കോളേജുകളിൽ എത്തിച്ച് ആദ്യത്തെ 10 ദിവസം വിലയിരുത്തി, അതായത് ആദ്യത്തെ 10 ദിവസത്തെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു, സാമൂഹിക അകലം, അല്ലെങ്കിൽ ആർക്കെങ്കിലും കോവിഡ് പിടിപെട്ടോ, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ ക്ലാസ്സുകൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു പോകുന്നുണ്ടോ തുടങ്ങിയ, നല്ല രീതിയിൽ കുട്ടികൾക്ക് മഴയതുപോലെ ക്ലാസ്സുകളിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് 10 ദിവസത്തെ, അതായത് ആദ്യത്തെ 10 ദിവസത്തെ കാര്യം വിലയിരുത്തിയിട്ട് ഒരു വിദഗ്ധ സമിതി മറ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക്, അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ, അതായത് ഫസ്റ്റ് സെം സെക്കൻഡ് സെം തേർഡ് സെം ഫോർത്ത് സെം വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ തുടങ്ങുന്നതിനെ പറ്റിയുള്ള ആലോചന, തുടങ്ങുന്നതിനെ പറ്റിയുള്ള തീരുമാനം എടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ 4 മുതൽ ലാസ്റ്റ് ഇയർ അതോടൊപ്പം തന്നെ പി ജി വിദ്യാർത്ഥികളെയാണ് കോളേജുകളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉടനടി തന്നെ ഏകദേശം ഈ ഒരു ജനുവരി മാസം, അല്ലായെങ്കിൽ ഒരു ഫെബ്രുവരി മാസത്തോടുകൂടി തന്നെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ കോളേജുകളിൽ എത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ കോളേജുകളിൽ പോകാൻ കഴിയും എന്നുള്ള വളരെ ശുഭകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, കോളേജുകളിൽ പോയി പഠിക്കേണ്ട, അതായത് കോളേജുകളിൽ പോയാൽ മാത്രമേ മനസ്സിലാവൂ, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്തായാലും ഓൺലൈൻ ക്ലാസ് തുടർന്നാലും നിങ്ങളെ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി കോളേജുകളിൽ എത്തിക്കും എന്നും നമ്മുടെ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്ക് ഏകദേശം ഒരു ജനുവരി മാസം അവസാനം, അല്ലെങ്കിൽ ഫെബ്രുവരി മാസം തുടക്കത്തോടുകൂടി മറ്റ് വിദ്യാർത്ഥികളുടെ, അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളുടെ കാര്യം അറിയാൻ സാധിക്കും. നമുക്കറിയാം ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കോളേജിൽ പോയിട്ടില്ല, ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു എങ്കിലും ഇതുവരെ കോളേജുകളിൽ പോയി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് മുൻപ് പഠിച്ച കോളേജോ ഒന്നുമല്ല, പുതുതായിട്ട് ഒരു കോളേജിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളാണ് തികച്ചും, അവരാണ് ആകാംക്ഷഭരിതരായിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭകരമായിട്ടുള്ള വാർത്തയാണ്. ഇതേപോലെയുള്ള യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ്സുകൾ വളരെ വേഗം ലഭിക്കാൻ വേണ്ടി ഡിഗ്രി പി ജി കോഴ്സുകളിലേക്കുള്ള വിദ്യാർത്ഥികൾക്ക് വളരെ വേഗം അവരുടെ വാർത്തകൾ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള